കേരള കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ചുരുളി കീരിത്തോട് കർഷക കുടിയിറക്ക് പ്രക്ഷോഭത്തിൽ എ കെ ജിയോടൊപ്പം പങ്കെടുത്ത് തോളോട് തോൾ ചേർന്ന് തുടങ്ങിയ ബന്ധമാണ്. ഇരു പാർട്ടികളും ജനിച്ചത് 1964. രണ്ട് പാർട്ടികളും ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിച്ച പാർട്ടികളാണ്. കേരള കോൺഗ്രസിന് കർഷകരുടെയും അധ്വാനിക്കുന്നവരുടെയും ക്ഷേമമാണ് ലക്ഷ്യമെങ്കിൽ സി പി എമ്മിന് സംഘടിത അസംഘടിത തൊഴിൽ മേഖലയുടെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്. കർഷകരും കർഷക തൊഴിലാളികളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് കെ എം മാണി അധ്വാന വർഗ സിദ്ധാന്തം വഴി പ്രഖ്യാപിച്ചത്. ഇരിക്കൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇ കെ നയനാർക്ക് കേരള കോൺഗ്രസ് പിന്തുണ നൽകി വിജയിപ്പിച്ച ചരിത്രം രാഷ്ട്രീയ കേരളം ഇന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കേരള കോൺഗ്രസിന്റെ ആലുവ സാമ്പത്തിക പ്രമേയം ഇടത് കക്ഷികൾ വരെ നേരത്തെ പ്രശംസിച്ചതും നമ്മൾ ഓർക്കേണ്ടതാണ്. 1980 കേരള കോൺഗ്രസ് ഉൾപ്പെട്ട ഇടതുമുന്നണിയാണ് ശരിയായ ഐക്യമുന്നണിയെന്ന് കേരള കോൺഗ്രസ് അടിവരയിട്ട് പറയുന്നു. 1980 കെ എം മാണിയെ സംയുക്ത കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതും മന്ത്രിസഭ രൂപീകരിക്കുവാൻ ചുമതലപ്പെടുത്തിയതും സി പി എം നേതൃത്വമാണെന്നുള്ളതും ആരും മറക്കാനിടയില്ല. അന്ന് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കെ എം മാണി സർക്കാർ ഉണ്ടാകാതിരിക്കുവാൻ പാരപണിത് നിയമസഭ പിരിച്ചുവിടുന്നതിനുള്ള കരുക്കൾ നീക്കിയത് കോൺഗ്രസ്സാണ്. അത് ആർക്കാണ് അറിയാമയ്യാത്തത്? വിശ്വസിക്കാവുന്ന പാർട്ടിയാണ് സി പി എം എന്നാണ് കേരള കോൺഗ്രസ് ഉറക്ക പറയുന്നത്. 1980 ഇടതുമുന്നണി സർക്കാരിലാണ് കേരള കോൺഗ്രസ് സമാധാനപരമായി ഭരണം നടത്തിയത്. ഒരുവിധ തടസ്സം സൃഷ്ടിക്കാതെ അനാവശ്യ ഇടപെടലുകൾ നടത്താതെ ഒരു സമാധാന മുന്നണി ഭരണമായിരുന്നു അതെന്ന് കേരള കോൺഗ്രസ് തറപ്പിച്ചു പറയുന്നു. ജനാധിപത്യ ചേരിയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ആ മുന്നണി അന്ന് വിടേണ്ടി വന്നത്. എങ്കിലും സി പി എം അവരുടെ സമ്മേളനങ്ങളിൽ പോലും കെ എം മാണിയെ ക്ഷണിച്ചിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരേ മണ്ഡലത്തിൽ നിന്നും 50 വർഷം നിയമസഭയെ പ്രതിനിധീകരിച്ച കെ എം മാണിയെ ആദരിക്കുവാൻ പ്രത്യേക റഫറൻസ് നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ അത് അനുവദിക്കുമായിരുന്നില്ലെന്നാണ് കേരള കോൺഗ്രസ്സുകാർ പറയുന്നത്. കെ എം മാണിയുടെ മരണശേഷവും കൂടിയ നിയമസഭാ സമ്മേളനത്തിലും പ്രത്യേക റഫറൻസ് നടത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കോൺഗ്രസിനെ ഒറ്റയ്ക്ക് കേരള ഭരണത്തിലെത്തിച്ച പ്രഥമ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ അവഗണനയിൽ മനംനൊന്ത് ഹൃദയം തകർന്ന് മരിച്ചു വീണപ്പോൾ അന്ത്യയാത്ര പോലും വിലക്കുകയും നിയമസഭയിൽ ഒരു അനുശോചനം പോലും നടത്തുവാൻ തയ്യാറാകാത്തതും കോൺഗ്രസ് ആണെന്നുള്ളതാണ് ഓരോ കേരള കോൺഗ്രസ്സുകാരനും ഞെട്ടലോടെ ഓർക്കുന്നത്. മരണമടഞ്ഞ കെ എം മാണിക്ക് ഉചിതമായ സ്മാരകം പണിയുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ലെന്നും കേരള കോൺഗ്രസ്സുകാർ അടക്കം പറയുന്നു. ബജറ്റ് അവതരണ വേളയിൽ തടസ്സപ്പെടുത്തിയത് കെ എം മാണിക്കെതിരെ ആയിരുന്നില്ല. കെ എം മാണി നിയമസഭയിൽ എത്തുന്നത് അവർ തടഞ്ഞില്ല. സമരത്തിന് വഴിമരുന്നിട്ട് കൊടുത്ത ആരോപണം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നിർമ്മിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്നാണ് കേരള കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത്. എന്നാൽ ബജറ്റ് അവതരണത്തിൽ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷം പിന്നീട് മാണി അവതരിപ്പിച്ച ധനാഭ്യർത്ഥനകളെ എതിർത്തിരുന്നില്ലെന്നതും രാഷ്ട്രീയ കേരളം ഓർമ്മിപ്പിക്കുന്നു. മന്ത്രിസഭയിലെ പ്രമുഖ ഘടകകക്ഷി നേതാവിനെതിരെ കിക്ക് വെരിഫിക്കേഷനും FIR ഇട്ടതും കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയാണ് എന്നത് ഇന്നും പരാതിയായി തന്നെ നിലനിൽക്കുന്നു. സമ്മർദ്ദത്തിന് വഴങ്ങി രാജിവെച്ചപ്പോൾ രാജിക്കത്തുമായി രാജ്ഭവനിലേക്ക് ഗവർണറെ കാണാൻ പറന്നതും കോൺഗ്രസ് ആണ്. പാർട്ടിയിലെ കൊടുംചതിയന്മാർക്ക് കഞ്ഞിവെച്ചതും കോൺഗ്രസ് ആണ്. അന്നേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു കോൺഗ്രസ് ബന്ധം എന്ന് കേരള കോൺഗ്രസിന്റെ പുതുതലമുറ അഭിപ്രായപ്പെടുന്നു. കെ എം മാണിയുടെ പരാജയവും കേരള കോൺഗ്രസിന്റെ തകർച്ചയും അന്ത്യ അഭിലാഷമായി പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കളുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പോലും വോട്ട് ചെയ്ത ചരിത്രമാണ് കേരള കോൺഗ്രസിനുള്ളതെന്ന് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിക്കെതിരെ കോടോത്ത് ഗോവിന്ദൻ എന്ന റിബലിനെ അവർ നിർത്തിയപ്പോൾ കേരള കോൺഗ്രസിന്റെ വിശ്വസ്തതയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി വിജയിക്കുവാൻ ഇടയാക്കിയത്. സീറ്റും അതോടൊപ്പം ഓഫറായി റിബലിനെയും ഒപ്പം തരുന്ന തറപ്പണിയായിരുന്നു അന്നും ഇന്നും കോൺഗ്രസിനുള്ളതെന്ന് ഒരു കേരള കോൺഗ്രസ്സുകാരനും മറക്കില്ല. കേരള കോൺഗ്രസിന്റെ സീറ്റുകളിൽ പരാജയം ഉറപ്പിക്കുകയായിരുന്നു എന്നും കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇങ്ങനെ കോൺഗ്രസിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് കേരള കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം യാഥാർത്ഥ്യമല്ലേ?